ഹായ് നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ വിനീഷ് റോണി. ഓരോ പാരൻസിൻ്റെയും ജീവിത അഭിലാഷമാണ് അവരുടെ കുട്ടികളെ പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കുക എന്നുള്ളത്. എപ്പോഴും അവർക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ആ ഒരു വിദ്യാഭ്യാസം തന്നെയാണ്. സാധാരണ നമ്മൾ ഒന്നാം ക്ലാസ് മുതൽ ഒരു പ്ലസ് ടു ഡിഗ്രി വരെ നമുക്ക് നമ്മുടെ നാട്ടിൽ വലിയ എക്സ്പെൻസോ കാര്യങ്ങളൊന്നും ഇല്ലാതെ പഠിക്കാൻ പറ്റുമെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ഒരു കോഴ്സിലേക്ക് മാറുന്ന സമയത്ത് വലിയ രീതിയിലുള്ള എമൗണ്ട് നമുക്ക് സ്പെൻഡ് ചെയ്യേണ്ട ആവശ്യകത വരും. കാരണം അത്രയും വർഷം പഠിക്കാൻ ചിലപ്പോൾ ഇവിടെ കോഴ്സ് ഉണ്ടാവണമെന്നില്ല, പുറത്തുള്ള രാജ്യത്ത് പോയി പഠിക്കേണ്ടി വരും, അല്ലെങ്കിൽ ഇവിടെ കോഴ്സ് ഉണ്ടെങ്കിൽ തന്നെ അതിന് വലിയൊരു ഫീസ് ആവശ്യം വരും. ആ ഒരു ഫീസ് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസ് അല്ലാത്ത മുറയ്ക്ക് അവരുടെ പഠനം പാതി വഴിയിൽ വെച്ച് നിർത്തേണ്ട ആവശ്യകത വന്നിട്ടുണ്ടാവും. സോ ഇത്തരത്തിൽ ഓരോ വ്യക്തികൾക്കും വലിയ രീതിയിൽ ഹെൽപ്ഫുള്ളാവുന്ന ഇന്ത്യയിലെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഒരു NBFC കുറിച്ചിട്ടുള്ള, ഫിനാൻസ് തരുന്ന ഒരു NBFC കുറിച്ചിട്ടുള്ള വിവരങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. സോ നിങ്ങൾ ആദ്യമായിട്ടാണ് വീഡിയോ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോകൾ യഥേഷ്ടം നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. നമ്മുടെയൊക്കെ പാരൻസ് നമ്മളെപ്പോഴും പഠിപ്പിച്ച് നല്ലൊരു നിലയിലെത്തിക്കാൻ വേണ്ടി ശ്രമിക്കും. നമുക്ക് USലായിരിക്കും നമ്മുടെ ഒരു കോഴ്സ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ചിലപ്പം ലണ്ടനിലായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഗൾഫ് കൺട്രീസിലായിരിക്കും, അല്ലെങ്കിൽ ലോകത്തിൻ്റെ ഏതെങ്കിലും ഏരിയയിലായിക്കോട്ടെ. അവിടെ പോകുന്ന സമയത്ത് അവിടത്തേക്കുള്ള നമ്മുടെ ലിവിങ് കോസ്റ്റ്, അതോടൊപ്പം തന്നെ നമ്മുടെ എഡ്യൂക്കേഷൻ ഫീസ്, അതുപോലെ തന്നെ മറ്റുള്ള നമ്മുടെ ഒരുപാട് ആക്സസറീസ്, ലാപ്ടോപ്പ്, ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് വേണ്ടി വരും. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് വലിയ രീതിയിലുള്ള എമൗണ്ട്, ലക്ഷങ്ങൾ ലക്ഷങ്ങൾ വേണ്ടി വരും. അപ്പോൾ ഈ ലക്ഷങ്ങൾ വേണ്ടി വരുന്ന സമയത്ത് നമുക്ക് നമ്മൾ ബാങ്കുകളൊക്കെ അപ്രോച്ച് ചെയ്യും. അവരൊക്കെ പറയും, ഓരോ എഡ്യൂക്കേഷൻ കമ്പനികളും ഏജൻറ്റുമാരും ഒക്കെ പറയും, നിങ്ങൾക്ക് ലോണുകളൊക്കെ ഞങ്ങൾ സെറ്റ് ചെയ്ത് തരാം എന്ന് പറയും. അപ്പോൾ ഇങ്ങനെ സെറ്റ് ചെയ്ത് തരാം എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ കയ്യിലുള്ള കാശ് കൊണ്ടിട്ട് നമ്മൾ ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും, കൊടുക്കും ഒരു ഫീസായിട്ട്, അഡ്വാൻസ് ഫീസായിട്ട് നമ്മൾ കൊടുക്കും. ഒരു 10 ലക്ഷത്തിൻ്റെ ഒരു കോഴ്സാണെങ്കിൽ, 1 കോടിയുടെ കോഴ്സാണെങ്കിൽ നമ്മൾ അഡ്വാൻസായിട്ട് ഒരു 10 ലക്ഷം രൂപ കൊടുക്കും. അപ്പോൾ എന്താണ് നമ്മൾ എന്ത് കേട്ടിട്ടാണ് ഈ കൊണ്ട് കൊടുക്കുന്നത്, അവർ ലോണൊക്കെ അവർ സെറ്റാക്കി തരാം എന്ന് ഫസ്റ്റ് തന്നെ പറയും. അപ്പോൾ അഡ്മിഷൻ ഇനീഷ്യൽ ഇൻസ്റ്റാൾമെൻറ്റ് എന്ന് പറഞ്ഞൊരു 10 ലാഖ് റുപ്പീസ് നമ്മൾ കൊടുത്തു കഴിഞ്ഞു. കൊടുത്തു കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ബാങ്കിനെ, അവർ പേപ്പേഴ്സൊക്കെ തന്നെ നമ്മൾ ബാങ്കിനെ അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് ആ ഫിനാൻസ് സ്ഥാപനം പറയുകയാണ് ഇത്രയും വലിയ എമൗണ്ട് നമുക്ക് ലോൺ തരാൻ സാധ്യമല്ല, എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞ് റിജക്റ്റ് ചെയ്താൽ നമ്മുടെ 10 ലക്ഷം എന്ന് പറഞ്ഞ എമൗണ്ട്, ഇനീഷ്യൽ കൊടുത്ത എമൗണ്ട് നമുക്ക് നഷ്ടമാണ്. അതും അവർക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറുന്ന സാഹചര്യം ഉണ്ടാവും. സോ ദാറ്റ് അവിടെയാണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന NBFC ബെനഫിറ്റ് എന്ന് പറയുന്നത്. നിങ്ങളൊരു കോഴ്സിന് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പേ, നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്ത് നിങ്ങൾക്ക് സാങ്ഷനാക്കി വെക്കാനുള്ള ഒരു സംവിധാനം ഈ ഒരു NBFC ഉണ്ട് എന്ന് തന്നെയാണ് പറയുന്നത്. അപ്പോൾ പറഞ്ഞു വരുന്നത് മറ്റൊന്നിനെയും കുറിച്ചല്ല, ഞാൻ പറഞ്ഞു വരുന്നത് HDFC ക്രെഡില എന്ന് പറഞ്ഞിട്ടുള്ള എഡ്യൂക്കേഷൻ ലോൺ കമ്പനിയെ കുറിച്ചാണ്. HDFC ക്രെഡിലയുടെ വിശദമായ വിവരങ്ങളും അതുപോലെ തന്നെ ലോൺ സ്കീമുകളെ കുറിച്ചുള്ള ഡാറ്റ ഞാൻ വീഡിയോ ഡെസ്ക്രിപ്ഷനിലും കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അത് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ലോൺ അപ്ലൈ ചെയ്യാനും സാധിക്കുന്നതാണ്. നമ്മൾ ജസ്റ്റ് ഗൂഗിളിനകത്ത് വന്നിട്ട് HDFC ക്രെഡില എന്ന് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാം, HDFC ക്രെഡില ഫിനാൻഷ്യൽ സർവീസസ് ലിമിറ്റഡ്, 2006 February 1 ഹൗസിംഗ് ഡെവലപ്മെൻറ്റ് ഫിനാൻസ് കോർപ്പറേഷൻ എന്ന് പറയുന്ന HDFC ആണ് ഈ ഒരു NBFC സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അതിനുശേഷം വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് ഈ ഒരു HDFC ക്രെഡില എന്ന ഇനീഷ്യേറ്റീവിന്, ഈ ഒരു NBFC ഉണ്ടായിരിക്കുന്നത്. ദ എഡ്യൂക്കേഷൻ ലോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് തന്നെയാണ് അവരുടെ ക്യാപ്ഷൻ. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും, ഇന്ത്യാസ് നമ്പർ 1 ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷൻ ലോൺ സ്പെഷ്യലിസ്റ്റ് എന്ന് നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും. ഒരുപാട് വിദ്യാർത്ഥികൾക്കാണ് HDFC ലോൺ കൊടുത്തുകൊണ്ട് അവരുടെ ആഗ്രഹങ്ങൾ, ഒരുപാട് പാരൻസിൻ്റെ ആഗ്രഹങ്ങൾ, അവരുടെ സ്വപ്നങ്ങൾ നിറവേറ്റിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഈ ഒരു സമയത്ത്, ഈ ഒരു വീഡിയോ ചെയ്യുന്ന സമയത്ത് പൂർവാധികം നല്ല കോൺഫിഡൻറ്റോട് കൂടി HDFC ആദ്യം തന്നെ ഒരു താങ്ക്സ് അറിയിച്ചു കൊണ്ടിരിക്കുകയാണ്. സോ നമുക്ക് HDFC വിശദാംശങ്ങൾ നോക്കാം. ഇവിടെ ലോൺ ഫോർ ഹയർ സ്റ്റഡീസ് ഇൻ ഇന്ത്യ എന്ന് പറഞ്ഞ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഫണ്ടിങ് ഫോർ സ്റ്റഡീസ് ഇൻ ദ USA എന്ന് പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. ലോൺ ഫോർ സ്റ്റഡി അബ്രോഡ് എന്ന് പറഞ്ഞിട്ട് ഒരു 3 ബാഡ്ജിങ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 50 രാജ്യങ്ങളിലായിട്ട് 3400 ഇൻസ്റ്റിറ്റ്യൂട്ടുകളിൽ 1800 കോഴ്സുകൾക്ക് ഇവർ ലോണുകൾ കൊടുത്തിട്ടുണ്ട് എന്നാണ് ഇവിടെ കൃത്യമായിട്ട് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, ഇവരുടെ മെയിൻ ആയിട്ടുള്ള ബെനിഫിറ്റ്സ്, ഓഫേഴ്സ്, കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം. ഈസ് ഓഫ് അപ്ലിക്കൻ്റ് ഓൺലൈൻ ഡോസ്റ്റോപ്പ് സർവീസസ്, അതായത് നേരത്തെ ഞാൻ പറഞ്ഞു ഓൺലൈനിലൂടെയും ഓഫ്ലൈനിലൂടെയും അപ്ലിക്കേഷൻ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. കോമ്പറ്റേറ്റീവ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ്, അതായത് മറ്റുള്ള ആൾക്കാരിൽ നിന്നും കുറച്ചുകൂടി ബെനിഫിറ്റ് ആയിട്ടുള്ള ഇൻട്രസ്റ്റ് റേറ്റാണ്. അട്രാക്റ്റീവ് ടാക്സ് ബെനിഫിറ്റ്സ്, അതുപോലെ തന്നെ അപ് ടു 100% ഫിനാൻസ് കവറിങ്, ട്യൂഷൻ ഫീ, ലിവിങ് കോസ്റ്റ് എല്ലാം ഞാൻ പറഞ്ഞതാണ് നേരത്തെ. ലിവിങ് ഫീസും ട്യൂഷൻ ഫീസും എല്ലാ കാര്യങ്ങളും ഇവർ കവർ ചെയ്യും, 100% ഫിനാൻസ് ആണ്. അതുപോലെ തന്നെ അൺസെക്യൂർഡ് ലോൺ അപ് ടു 75 ലാഖ് റുപ്പീസ് വരെ നിങ്ങൾക്ക് കിട്ടും.
BBS ഒക്കെ പഠിക്കാൻ ആഗ്രഹമുള്ളവർക്ക് പഠിക്കാം. ഇനി അടുത്തത് ഈസി EMI വിത്ത് റീപേയ്മെൻറ്റ് ടെനർ അപ് ടു 15 ഇയേഴ്സ്. 15 വർഷം വരെ നിങ്ങൾക്ക് റീപേയ്മെൻറ്റ് ചെയ്യാനുള്ള സംവിധാനങ്ങൾ കാര്യങ്ങളൊക്കെ അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ നോ മാർജിൻ മണി, മാർജിൻ മണി ഒന്നും ആവശ്യമില്ല. ലോൺ സാങ്ഷൻ ഇവൺ ബിഫോർ അഡ്മിഷൻ കൺഫർമേഷൻ. ഇതാണ് ഇമ്പോർട്ടൻറ്റ്, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിൻ്റ് ആണ്. ഓക്കെ, ലോൺ സാങ്ഷൻ ഇവൻ ബിഫോർ അഡ്മിഷൻ കൺഫർമേഷൻ. അഡ്മിഷൻ അവിടെ കൺഫേം ചെയ്യുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ലോൺ സാങ്ഷൻ ആവും. അപ്പോൾ നിങ്ങൾ ടെൻഷൻ അടിക്കണ്ട, ബി ഹാപ്പി. ഓക്കെ, ഇനി അത് കഴിഞ്ഞിട്ട് കോ ബോറോവർ ഫെസിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ ഫ്ലെക്സിബിലിറ്റി ഉണ്ട്, അതുപോലെ തന്നെ നോ ഹിഡൻ ചാർജസ് ആണ്, ഹിഡൻ ചാർജസ് കാര്യങ്ങളൊന്നുമില്ല. ക്യൂ ക്യാൻ ഹാസിൽ ഫ്രീ പ്രോസസ്സാണ്, വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് ഇതിൻ്റെ പ്രോസസ്സ് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും എന്നത് വലിയൊരു ബെനിഫിറ്റ് തന്നെയാണ്. ഇനി അടുത്തത് എബൌട്ട് HDFC ക്രെഡില എന്ന് പറഞ്ഞ ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ കൂടുതലായിട്ടുള്ള കുറേ ഇൻഫർമേഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇന്ത്യാസ് ഫസ്റ്റ് ഡെഡിക്കേറ്റഡ് എഡ്യൂക്കേഷൻ ലോൺ കമ്പനിയാണ് ഈ ഒരു HDFC ക്രെഡില എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ സ്റ്റുഡൻസ്, അതുപോലെ തന്നെ സ്റ്റുഡൻസിൻ്റെ ബെനിഫിറ്റ് കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. അപ്രൂവൽ ബിഫോർ അഡ്മിഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ലെറ്റർ, ആ ഒരു ലെറ്റർ ഉണ്ട്, അത് ഗെറ്റ് എഡ്യൂക്കേഷൻ ലോൺ അപ്രൂവൽ ലെറ്റർ ബിഫോർ അഡ്മിഷൻ ഫ്രം ദ HDFC ക്രെഡില്ല. സോ യു ഡു നോട്ട് ഹാവ് ഡൗൺ സൈസ് യുവർ ഡ്രീംസ്. നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, ലോൺ എന്തായാലും നേരത്തെ കിട്ടും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും സന്തോഷിക്കാം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്. അതിവിടെ വീണ്ടും താഴോട്ട് വന്നു കഴിഞ്ഞാൽ വീണ്ടും അവിടെ മെൻഷൻ ചെയ്തിരിക്കുകയാണ്. നിങ്ങൾ നോക്കിയേ, ഇവിടെ മെൻഷൻ ക്രെഡില്ല ടു ഇഷ്യൂ സാങ്ഷൻ ലെറ്റർ ഓഫ് എഡ്യൂക്കേഷൻ ലോൺ ബിഫോർ അപ്ലൈയിങ് ടു കോളേജസ്. കോളേജിൽ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് സാങ്ഷൻ ലെറ്റർ തരുമെന്ന് പറഞ്ഞിരിക്കുന്നു. അത് വീണ്ടും താഴെ വീണ്ടും മെൻഷൻ ചെയ്തിരിക്കുകയാണ്, നോക്കിയേ, എഡ്യൂക്കേഷൻ ലോൺ സാങ്ഷൻ ലെറ്റർ. അപ്പോൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മെയിൻ ആയിട്ടുള്ള പോയിൻ്റാണത്. നിങ്ങൾ ശ്രദ്ധിക്കുക, നിങ്ങളൊരു വിദ്യാർത്ഥിയാണ്, നിങ്ങളൊരു പാരൻ്റാണ്, നിങ്ങളൊരു അധ്യാപകനാണ്, നിങ്ങൾ ആരുമായിക്കോട്ടെ, നിങ്ങളുടെ മുമ്പിൽ ആരെങ്കിലും പ്രൊഫഷണലായിട്ടുള്ള ഒരു കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്, അവർക്ക് തീർച്ചയായിട്ടും ഈ വീഡിയോ ഷെയർ ചെയ്ത് അവരെ വിദ്യാഭ്യാസം ഫുൾഫില്ല് ചെയ്ത് അവരെ ഭാവിയിലുള്ള ഒരു നല്ല ഒരു വ്യക്തിയാക്കിയിട്ട് മാറ്റുന്നതിൽ ഞാനും ചിലതൊക്കെ ചെയ്തു എന്ന് പറയാൻ നിങ്ങൾക്കാവട്ടെ എന്ന് ആശംസിക്കുന്നു. സോ ഈ വീഡിയോ നിങ്ങളുടെ എല്ലാ കൂട്ടുകാരിലേക്കും കോളേജിലും ഫാമിലി മെമ്പേഴ്സിലും എല്ലാവർക്കും ഷെയർ ചെയ്യുക. ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ, നിർദ്ദേശങ്ങൾ, മറ്റുള്ള കാര്യങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ ഉൾപ്പെടുത്തുക. മറ്റൊരു മികച്ച വീഡിയോ ആയിട്ട് നമുക്ക് നാളെ കാണാം. ഇറ്റ്സ് മീ വിനീഷ് ഷോണി സൈനിങ് ഓഫ്. ബൈ ബൈ.